Today we are discussing exercise 10.2, 7th question. Okay, 7th question aanu nammal ippo discuss cheyan povunnathu. Okay, simple aayittulla oru question aanu. Namukku question onnu read cheyan. Nokkike question endha annulladu? Two concentric circles are of radii 5 cm and 3 cm. Adayathu concentric circle. Namukku ariyam concentric circle endanu, alle? Endha aayirikku concentric circle? Yes, circles having same center but different radius. That is, circle in a center same. If we have a center, we have a circle. If we same center, we have a circle. If we have a center, we have a circle. Okay, this is a concentric circle. But the radius is different. This circle in the radius is this is the circle in the radius. The circle in the radius is different. Okay. So, that is concentric circle. Concentric circle is circles having same center. Center is same, but different radii. Radius is different. Circles in the name of concentric circle. Okay, so, now the 7th question. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം സെന്റർ ഡിഫറെന്റ് റേഡിയസ് അല്ലേ. അങ്ങനെ രണ്ട് സർക്കിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കേ, ഇനി നമുക്ക് അവരോട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോർഡ് ഓഫ് ദ ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദ സ്മോളർ സർക്കിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോർഡ്. നമുക്ക് the code in the length aanu kandupidikkendathu of the larger circle. Adhaayad larger circle in the code in the length namukku kandupidikkanam. Which touches the smaller circle. Pashengil aa code evada touch cheyidirikkanam. Yes, nammalde smaller circle il touch ചെയ്തിട്ട് വേണം അതിരിക്കാനായിട്ട്. നോക്കിക്കേ, നമ്മൾ ഞാൻ ഇവിടെ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. സെന്റർ ഒ ആണ്. ഫസ്റ്റ് ബ്ലാക്ക് കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. റെഡ് കളറിൽ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. രണ്ടു പേർക്കും ഒരേ സെന്റർ ആണ് സെന്റർ ഒ. ഓക്കേ, ഇനി നമുക്ക് കണ്ടുപിടിക്കണം രണ്ടാമത്തെ സർക്കിളിന്റെ കോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കോഡ് ഫസ്റ്റ് സർക്കിളിൽ ടച്ച് ചെയ്ത് വേണം പോകാൻ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് സർക്കിളിൽ ടച്ച് ചെയ്താണ് ഈ കോഡ് പോയിരിക്കുന്നത് അല്ലെ. എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ വരച്ചു. ഈ എ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, പി എന്ന് പറയുന്ന പോയിന്റില് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ കോഡിന്റെ ലെങ്ത് ആണ്, എ ബിയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. Find the length of the chord of the larger circle which touches the smaller circle. That is the smaller circle in a touch edu ondu nammal varichirikkuna tangent inde length aanu namukku kandupidikkanayittu ullu. Okay, namukku question athu parayittund. Two concentric circle of radii 3 cm and 5 cm adu namukku thannittund. Okay, namukku ivada kandupidikkendathu chord inde length aanu. AB in the parayunnathaanu nammude code ennu parayunnu. AB be the code alle. AB be the code of larger circle. Larger circle ile code aanu AB ennu parayunnathu which touches the smaller circle. Adu smaller circle ile touch cheyidittund. Which touches the smaller circle at P. Adayathu P ennu parayunna point ile അത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയുടെ ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളുടെ തിയറം 10.1 അനുസരിച്ച് നമുക്കറിയാം റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജെന്റ് അല്ലെ. റേഡിയസ് എന്ന് പറയുന്നത് ടാൻജെന്റിന്റെ പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഒ പി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് എ ഒ പി എ എന്ന് പറഞ്ഞാലും ഒ പി ബി എന്ന് പറഞ്ഞാലും 90 ഡിഗ്രി ആണ് അല്ലേ. നമുക്കറിയാം. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ച് എഴുതാം. വി നോ ദാറ്റ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വി നോ ദാറ്റ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജെന്റ്. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജെന്റ് അല്ലെ. റേഡിയസ് എന്ന് പറയുന്നത് ടാൻജെന്റിന് പെർപെൻഡിക്കുലർ ആണ്.
through the point of contact, through the point of contact, through the point of contact. അതുകൊണ്ട് നമുക്കറിയാം therefore angle OPA equal to 90 degree. കാരണം ഇവിടെ OP എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ് ABക്ക്. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന റേഡിയസ് ആണ് OP. അതുകൊണ്ട് നമുക്ക് ആംഗിൾ OP എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ നോക്കേ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AB ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്ത് നിന്ന് AP കണ്ടുപിടിക്കാം. AP കണ്ടുപിടിക്കാമല്ലോ. ഈ ട്രയാങ്കിൾ ആംഗിൾ OPA 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ OPA എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. റൈറ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോർന്യൂസ് ആണ് OA, ബേസ് ആണ് AP, ഓൾട്ടിറ്റ്യൂഡ് ആണ് OP അല്ലെ. അപ്പൊ നമുക്ക് നമ്മളുടെ പഠിച്ചിരിക്കുന്ന പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് AP ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻ റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ OPA-യില് നമുക്ക് എഴുതാൻ പറ്റും OA² ഈക്വൽ ടു AP² പ്ലസ് OP² എന്ന് എഴുതാം അല്ലെ. നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AP ആണ്. അപ്പൊ നമുക്ക് എഴുതാം AP² എന്ന് പറഞ്ഞാൽ OA² മൈനസ് OP² ആണ്. നോക്കിയേ, OA എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 സ്ക്വയർ 25 വരും. OP എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 സ്ക്വയർ 9 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വന്നു. ഇതിന്റെ റൂട്ട് എടുക്കുമ്പം നമുക്ക് AP ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് AP ലെങ്ത് കിട്ടി അല്ലെ. നമുക്ക് വേണ്ടത് AB ലെങ്ത് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിൻസ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. അതായത് പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നത്, റേഡിയസ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് കോഡിൽ വരച്ചു കഴിഞ്ഞാൽ അത് ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, AP PB ഈക്വൽ ആണ്, ബൈസെക്ട് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം ഈ കോഡില് നമ്മള് സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ പോയിരിക്കുന്നത് അല്ലെ. പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്, പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ് ഇങ്ങനെ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ AP PB ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എഴുതാം സിൻസ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ, സിൻസ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ, നമ്മുടെ സെന്ററിൽ നിന്നാണ് ആ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. ഫ്രം ദ സെന്റർ to a chord, bisect the chord. Bisect ചെയ്യുന്നു, ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും that implies AP equal to PB ആണ്. AP PB equal ആണ് അല്ലെ. ഇനി നമുക്കറിയാം AP എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെന്റിമീറ്റർ കിട്ടി, PB എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. നമുക്ക് AB ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. AB എന്ന് പറഞ്ഞാൽ AP + PB ആണ് അല്ലെ. AP + PB ആണ് AB എന്ന് പറയുന്നത്. AP PB ഈക്വൽ ആണ്. AP 4 ആണെങ്കിൽ PB 4 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 4 + 4, ദെർഫോർ AB ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ക്ലിയർ ആയാലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. കോൺസെൻട്രിക് സർക്കിൾസിന്റെ റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും, സർക്കിളിന്റെ സെന്റർ സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാർജർ സർക്കിളിന്റെ കോഡിന്റെ ലെങ്ത് ആണ് വേണ്ടത്. പക്ഷെ ആ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്മോളർ സർക്കിളിൽ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന കോഡായിരിക്കണം, അല്ലാതെ വേറെ എവിടെയെങ്കിലും കിടക്കുന്ന കോഡല്ല നമുക്ക് വേണ്ടത്. ഈ കോഡ് നമ്മുടെ സ്മോളർ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കോഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയാലോ ഈ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് നോക്കിയേ, 8th question. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 8th question നോക്കിക്കേ. എ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. പ്രൂവ് ദാറ്റ് AB + CD ഈക്വൽ ടു AD + BC. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, സർക്കിളിന്റെ ചുറ്റുമാണ് നമ്മളുടെ ക്വാഡ്രിലാറ്ററൽ വന്നിരിക്കുന്നത്. സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ചുറ്റും വരയ്ക്കുക എന്നാണ്. ഏതിന്റെ ചുറ്റുമാണ് വരച്ചേക്കുന്നത്? സർക്കിളിന്റെ ചുറ്റുമാണ് നമ്മൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നത്. എ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. ഈ ഒരു വാക്ക് ഓർത്തോണം. സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ചുറ്റും. ഏതിന്റെ ചുറ്റും? സർക്കിളിന്റെ ചുറ്റും. അതാണ് ക്വസ്റ്റ്യൻ.
quadrilateral ABCD നമ്മൾ വരച്ചിരിക്കുന്നു സർക്കിൾ വരച്ചു അതിന്റെ ചുറ്റുമാണ് നമ്മൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നത് സർക്കംസ്ക്രൈബ് എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്താ നമുക്ക് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇപ്പൊ സർക്കംസ്ക്രൈബ് എന്ന് പറയുമ്പം ചുറ്റും വരയ്ക്കുക സർക്കിളിന്റെ ചുറ്റും വരയ്ക്കാനാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ബി പ്ലസ് സി ഡി എ ബി പ്ലസ് സി ഡി നമുക്ക് അറിയാം നമ്മുടെ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എ ബിയും സി ഡിയും അല്ലെ എ ബി പ്ലസ് സി ഡി എന്ന് പറഞ്ഞാല് എ ഡി പ്ലസ് ബി സി ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എ ക്വാ നമുക്ക് ഫിഗറൊക്കെ ചിലപ്പോൾ തന്നിരിക്കില്ല അപ്പൊ ഫിഗറൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ട് പഠിക്കണം എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കണം ഈ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ്മ ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന എഴുതി എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ വിത്ത് സെന്റർ ഓ അതെ സെന്റർ ഓ ആയിട്ടുള്ള സർക്കിളിന് ചുറ്റുമാണ് നമുക്ക് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ വന്നിരിക്കുന്നത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി ഇനി നമുക്ക് നമ്മുടെ പ്രൂഫിലേക്ക് പോകാം നോക്കിക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും അല്ലെ നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു സർക്കിളിന്റെ എക്സ്റ്റേണൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജൻസ് ഡ്രോ ചെയ്യാം അല്ലെ രണ്ടെണ്ണം വരയ്ക്കാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതിപ്പം എ എന്നും ബി എന്നും കൊടുത്താൽ നമുക്ക് ഇവിടെ രണ്ട് ടാൻജൻസ് ഉണ്ട് പി പി എയും പി ബിയും ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് ടാൻജൻസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പി എ ഈക്വൽ ടു പി ബി എന്ന് ഓക്കെ ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചതാണ് ഓക്കെ അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ വി നോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ് ഡ്രോൺ ഫ്രം ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ ടു എ സർക്കിൾ ആർ ഈക്വൽ ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ് അല്ലെ അതായത് നമ്മൾ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആണ് നമ്മുടെ തിയറം 10.2 നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് അല്ലെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആണ് നമ്മൾ പ്രൂഫ് പഠിച്ചിരിക്കുന്നതാണ് ഓക്കെ നമ്മൾ ആ ഒരു പ്രൂഫാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കിയേ ഇവിടെ എ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് അല്ലെ ഈ സർക്കിളിലെ എക്സ്റ്റേണൽ പോയിന്റ് ആണ് എ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജന്റ് നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ എ പിയും എ എസും ആണല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഞാനിത് ഇവിടെയാണ് സർക്കിള് കിടക്കുന്നത് നമ്മൾ സർക്കിൾ ഇങ്ങനെ വരച്ചു ഈ സർക്കിളിന്റെ എക്സ്റ്റേണലിൽ കിടക്കുന്ന പോയിന്റ് ആണ് എ എന്ന് പറയുന്നത് അല്ലെ എയിൽ നിന്ന് നമ്മൾ രണ്ട് ടാൻജന്റ് ഇവിടെ വരച്ചിട്ടുണ്ട് എ പിയും എ എസും അല്ലെ അപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെയായിരിക്കും ഈ തിയറം അനുസരിച്ച് യെസ് ദീസ് ടു ആർ ഈക്വൽ എ പി ഈക്വൽ ടു എ എസ് ആണ് കാരണം എക്സ്റ്റേണൽ പോയിന്റ് എയിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജന്റ് ആണ് എ പിയും എ എസും അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും സോ എ പി ഈക്വൽ ടു എ എസ് എ പി ഈക്വൽ ടു എ എസ് ആണ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് എ അതായത് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് എ അതായത് എ എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് എ പിയും എ എസും അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ് ഓക്കെ നോക്കിയാൽ ബി എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റ് നോക്കിയേ ബി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് നോക്കിക്കേ ബി എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റ് ആണ് ഇവിടെ നമുക്ക് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജന്റ് ആണ് ബി പിയും ബി ക്യും ഇവ രണ്ടുപേരും ഈക്വൽ ആണ് അപ്പൊ നമുക്ക് അടുത്തത് എഴുതാം ബി പി ഈക്വൽ ടു ബി ക്യു ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ഇവിടെ എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്നത്
DS equal ആണ് dr equal to ds equation number 2 ഇവിടെ external point എന്ന് പറയുന്നത് d ആണ് d എന്ന് പറയുന്ന external point ൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് tangent ആണ് dr ഉം ds ഉം അല്ലേ ഇനി നമുക്ക് ഒരു external point കൂടി ഉണ്ട് c c എന്ന് പറയുന്ന external point ൽ നിന്ന് വന്നിരിക്കുന്നതാണ് cr cq അപ്പോൾ നമുക്ക് അടുത്ത എഴുതാം cr equal to cq equation number 4 ഇത് എന്ന് പറയുന്നത് external point C ആണ് ഓക്കേ ക്ലിയർ ആയല്ലോ നമ്മൾ തിയറം 10.2 വെച്ചാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത് തിയറം 10.2 ൽ നമുക്ക് അറിയാം എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആണ് ഇവിടെ എ എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റ് ആണ് എപി യും എഎസ് ഉം ഈക്വൽ ആണ് ബി എക്സ്റ്റേണൽ പോയിന്റ് ആണ് ബിപി യും ബിക്യു ഉം ഈക്വൽ ആണ് സി എക്സ്റ്റേണൽ പോയിന്റ് ആണ് സിആർ ഉം സിക്യു ഉം ഈക്വൽ ആണ് ഡി എക്സ്റ്റേണൽ പോയിന്റ് ആണ് ഡിആർ ഉം ഡിഎസ് ഉം ഇനി നമുക്ക് ഈ നാല് ഇക്വേഷനും കൂടി ഒന്ന് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്നു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നു അല്ലെ ആഡ് 1, 2 and 3 1 plus 2 plus 3 plus 4 ഇവരെ നാല് പേരെയും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം എ പി പ്ലസ് ബി പി പ്ലസ് ഡി ആർ പ്ലസ് സിആർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എ എസ് പ്ലസ് ബി ക്യു പ്ലസ് ഡി എസ് പ്ലസ് സി ക്യു എന്ന് എഴുതാം ഓക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു റൈറ്റ് സൈഡ് ആഡ് ചെയ്തു അല്ലേ നോക്കിയാൽ നമുക്ക് എ ബിയും സി ഡിയും ആണ് ലെഫ്റ്റിൽ വേണ്ടത് നോക്കിക്കേ എ പി പ്ലസ് ബി പി എന്ന് പറഞ്ഞാൽ ആരാണ് എ പി പ്ലസ് ബി പി യെസ് എ ബി ആണ് അല്ലെ അപ്പൊ നമുക്ക് എ പി പ്ലസ് ബി പിക്ക് പകരം എന്തെഴുതാം യെസ് എ ബി എന്ന് എഴുതാം അല്ലെ എഴുതാമല്ലോ ഇനി ഡി ആർ പ്ലസ് സിആർ ഡി ആർ പ്ലസ് സിആർ ആരാ നോക്കിക്കേ ഡി ആർ പ്ലസ് സിആർ ഇതേണ്ട കിടക്കുന്നു ഡി ആറും സിആറും കൂടെ ചേർന്ന് കഴിയുമ്പോ യെസ് സി ഡി ആണ് അപ്പൊ നമുക്ക് അവരെ അവർക്ക് രണ്ടുപേർക്കും പകരം നമുക്ക് സി ഡി എഴുതാം ഇനി നോക്കിക്കേ AS plus BQ. AS ഉം BQ ഉം നോക്കിക്കേ AS plus AS plus DAS ഉം DS ഉം കൂടെ നമുക്ക് എടുക്കാം AS plus DS എടുക്കാം എന്നാലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ അല്ല അത് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ AS plus DS ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം AD എന്ന് കൊടുക്കാം BQ plus CQ BQ plus CQ ന് പകരം നമുക്ക് BC എന്നും കൊടുക്കാം അപ്പം AD plus BC എന്നാണ് ഇതാണ് നമ്മളുടെ പ്രൂഫ് ഹെൻസ് ദ പ്രൂഫ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത് ക്ലിയർ ആയോ ഇവിടെ നമ്മൾ ഒരൊറ്റ തിയറം 10.2 മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ ആ 10.2 വെച്ചാണ് നമ്മൾ ഈ പ്രൂഫ് എഴുതിയേക്കുന്നത് അതായത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ഈക്വൽ ആണ് എന്ന ഒരൊറ്റ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നെന്ന് വെച്ച് കുഴപ്പമില്ല നമുക്ക് എ എസ് ഉം ബി എസും കൂടെ ഒരുമിച്ച് എഴുതാം അല്ലെ ബി ക്യൂം സി ക്യൂം കൂടെ എടുത്ത് ബി സി എന്ന് എഴുതാൻ പറ്റും ഓക്കെ ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്നതാണ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ തിയറം 10.2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ 9th question എക്സസൈസ് 10.2 9th question XY and X'Y are two parallel tangents to a circle with center O. അതായത് O center ആയിട്ടുള്ള സർക്കിളിലെ രണ്ട് parallel ആയിട്ട് വരച്ചിരിക്കുന്ന tangents ആണ് XY ഉം X'Y ഉം. ഇവ രണ്ടുപേരും parallel ആണ് അല്ലെ O എന്ന് പറയുന്ന സർക്കിളിലെ parallel tangents ആണ് XY ഉം X'Y ഉം. നമുക്ക് വേറൊരു ടാൻജന്റും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കിക്കേ എ ബി എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ഇതും ടാൻജന്റ് ആണ് അല്ലെ ഇത് സർക്കിളിന് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് സി ആണ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന ടാൻജന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു ബി എന്ന് പറയുന്ന പോയിന്റ്
എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന ടാൻജന്റിനും ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ സർക്കിളിൽ എത്ര ടാൻജൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? യെസ് 3 ടാൻജൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് വൈ, എക്സ് ഡാഷ് വൈ, ദെൻ എ ബി. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയാലോ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്? എ ഒ ബി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്, നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒയും സിയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ. അത് നമ്മൾ സെപ്പറേറ്റ് എഴുതണം അല്ലെ. കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നു ജോയിൻ ഓ സി. ഒയും സിയും കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്തു. അപ്പൊ നോക്കിയേ, ഓ സി ഞാനിവിടെ ജോയിൻ ചെയ്തേക്കുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കാണാം. ട്രയാങ്കിൾ എ പി ഒയും എ ഒ സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് അല്ലെ. അപ്പൊ നമുക്ക് ഈ നാല് ട്രയാങ്കിൾ നമുക്ക് ഇവിടെയുണ്ട്. എ പി ഒയ്, എ ഒ സി, ഒ സി ബി, ബി ഒ ക്യു. ഇവിടെ നാല് ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കാണാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. നമ്മളത് കോൺക്രുവൻ്റ് ആണ് എന്നൊന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ട്രയാങ്കിൾ എ പി ഒയും ട്രയാങ്കിൾ എ സി ഒയും എടുക്കുന്നു. പ്രൂഫില് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു, കൺസിഡർ ട്രയാങ്കിൾ എ പി ഒ ആൻഡ് ട്രയാങ്കിൾ എ സി ഒ എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ഇനി നോക്കിയേ, ഇത് കോൺക്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ ഏതെങ്കിലുമൊക്കെ സൈഡ്സ് ഈക്വൽ ആണോ നോക്കിക്കേ. ഈ രണ്ട് ട്രയാങ്കിളില് ഒ പിയും ഒ സിയും നോക്കിക്കേ, അവ രണ്ടുപേരും ഈക്വൽ ആണോ? ഒ പിയും ഒ സിയും, ഒ പി ഒ സി ഈക്വൽ ആണോ? യെസ്. വാട്ട് ഈസ് ദ റീസൺ? യെസ്, സെയിം റേഡിയൈ ആണ് അല്ലേ. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ഒ പിയും ഒ സിയും, അവ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഒ പി ഈക്വൽ ടു ഒ സി, അതായത് റേഡിയസ് ആണ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇനി നോക്കിയേ, വേറെ ഏതെങ്കിലുമൊക്കെ ഈക്വൽ ആണോ നോക്കിക്കേ. വേറെ ഏതെങ്കിലും ഈക്വൽ നോക്കി, ഈ ഒ എ എന്ന് പറയുന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒ എ ഈക്വൽ ടു ഒ എ എന്ന് എഴുതാം, അത് കോമൺ സൈഡാണ്. ഇനി ഇനി ഏതൊക്കെയാണ് ഈക്വൽ നോക്കിക്കേ. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പോയിന്റ് ആണ് അല്ലെ. ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ് എ പിയും എ സിയും. നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റ് എക്സ്റ്റേണലിൽ കിടക്കുന്ന പോയിന്റ് ആണ്. ഇവിടുന്ന് നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് എ പിയും എ സിയും. അപ്പൊ നമുക്കറിയാം ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ചിരിക്കുന്ന ടാൻജൻസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം എ പി ഈക്വൽ ടു എ സി. എന്താണ് റീസൺ? എസ്, ടാൻജൻ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. ഇവിടെ എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്, എക്സ്റ്റേണൽ പോയിന്റ് എ. നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം, ടാൻജന്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. നമ്മുടെ തിയറം 10.2 എഴുതി വെക്കും. ഓക്കെ, മൂന്ന് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ എ പി ഒ കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ സി ഒ. ഏത് കണ്ടീഷൻ വെച്ചാണ്, ഏത് കോൺഗ്രുവൻസി റൂളാണ്? യെസ്, എസ് 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 കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് എഴുതാം. ക്ലിയർ ആയാലോ ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തത്. ഇനി നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ പി ഒ എയും ആംഗിൾ എ ഒ സിയും, പി ഒ എയും എ ഒ സിയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ പി എ ഒ ഈക്വൽ ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പി ഒ എയും സി ഒ എയും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലെ. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം അല്ലെ. ബി ഒ സിയും ബി ഒ ക്യൂവും ഇത് നമ്മൾ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് വരുവാണെങ്കിൽ അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അത് നമുക്ക് സിമിലർലി ഇട്ടിട്ട് എഴുതാം. സിമിലർലി അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന രണ്ട് ട്രയാങ്കിൾസ്, അതായത്
triangle BCO യും triangle BQO യും triangle BCO congruent to triangle BQO എന്ന് എഴുതാൻ പറ്റും അല്ലേ BCO യും BQO യും ഇവിടെ കിടക്കുന്ന ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ് അതിൽ നിന്ന് നമുക്ക് വീണ്ടും നമുക്ക് ഈ സെന്ററിൻ്റെ ആണ് നമുക്ക് വേണ്ടത് അല്ലെ നമുക്ക് ഈ നടുക്ക് ഒയുടെ ചുറ്റുമുള്ള ഒരു ആംഗിൾസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൂഫിലേക്ക് എത്തുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സി ഒ എ ബിയും ബി ഒ ക്യൂവും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലെ അപ്പം ബി ഒ സിയും ബി ഒ ക്യൂവും ഡെയർഫോർ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ ക്യൂ എന്ന് എഴുതാം അതും സി പി സി ടി വെച്ചാണ് അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം നോക്കിക്കേ ഇത്രയും ക്ലിയർ ആയല്ലോ ആദ്യം നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് കിടക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഓക്കെ ഇനി നോക്കിയേ ഇവിടെ പി ക്യൂ എന്ന് പറയുന്ന ആള് പി ക്യൂ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ ഡയമീറ്റർ വന്നിരിക്കുന്നതുകൊണ്ട് ഈ ട്രയാങ്കിളിലെ ആംഗിൾ ഓഫ് മെഷർ എത്ര എത്രയായിരിക്കും കാരണം നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ആംഗിൾ ഓഫ് മെഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ഡിഗ്രി ആണെന്ന് അല്ലെ അപ്പൊ ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എത്ര ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും യെസ് 180 ഡിഗ്രി എന്ന് എഴുതാം അല്ലെ പി ഒ എ പ്ലസ് എ ഒ സി പ്ലസ് സി ഒ ബി പ്ലസ് ബി ഒ ക്യൂ ഇവര് നാല് ആംഗിൾസും കൂടെ ചേരുമ്പം നമുക്കറിയാം 180 ഡിഗ്രി ആണ് കാരണം പി ക്യൂ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് അല്ലെ പി ക്യൂ ഡയമീറ്റർ ആയതുകൊണ്ട് സിൻസ് പി ക്യൂ ഈസ് എ ഡയമീറ്റർ പി ക്യൂ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ ഓഫ് മെഷർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ അപ്പൊ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം പി ഒ എയും സി ഒ എയും ബി ഒ സിയും ബി ഒ ക്യൂവും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം നോക്കിക്കേ പി ഒ എ ആംഗിൾ പി ഒ എ പ്ലസ് ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ക്യൂ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി ആണ് അല്ലെ അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ ക്ലിയർ ആയാലോ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ പി ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് ഡയമീറ്റർ വരുമ്പോൾ അത് സെമി സർക്കിളായി സെമി സർക്കിളിലെ ആംഗിൾ നമുക്കറിയാം 180 ഡിഗ്രി ആണെന്ന് അല്ലെ ഇനി നമുക്കറിയാം ഈ പി ഒ എ എന്ന് പറഞ്ഞാൽ സി ഒ എ ആണ് അല്ലെ പി ഒ എ എന്ന് പറഞ്ഞാൽ സി ഒ എ ആണ് അതുപോലെ തന്നെ ബി ഒ സി ബി ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ബി ഒ സി തന്നെയാണ് ബി ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ബി ഒ സി തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാം പി ഒ എക്ക് പകരം ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ടു ആംഗിൾ സി ഒ എ പ്ലസ് ടു ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ ഇനി നമുക്ക് ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ സി അതായത് നമുക്ക് ഇവിടെ ഒരു ടു കോമൺ ഉണ്ട് അല്ലെ രണ്ടിനകത്തുനിന്ന് ഒരു ടു കോമൺ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇനി ഇത് മാത്രം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടു റൈറ്റിലേക്ക് പോകുമ്പം ഡിവൈഡഡ് ബൈ ടു ആയി അപ്പൊ അത് 90 ഡിഗ്രി വന്നു അല്ലെ അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ എ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ സി ഒ എ ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ എ ഈക്വൽ ടു 180/2 വരും അല്ലെ 180/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സി ഒ എയും ബി ഒ സിയും എന്ന് പറയുന്നതാണ് ആംഗിൾ എ ഒ ബി അല്ലെ അതായത് സി ഒ എയും ബി ഒ എയും കൂടെ ചേരുമ്പം സി ഒ എയും ബി ഒ സി സോറി എ അല്ല സി ആണ് അല്ലെ ബി ഒ സിയും കൂടെ ചേരുമ്പം നമുക്ക് കിട്ടുന്ന ആംഗിൾ ആംഗിൾ എ ഒ ബി ആണ് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ നമ്മുടെ പ്രൂഫായി അതായത് ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഒ ബി ആണ് നമുക്ക് ഫിഗറിൽ നോക്കുമ്പോൾ അറിയാം അല്ലെ ആംഗിൾ എ ഒ ബി 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ
ബാക്കി ആംഗിൾസ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ താങ്ക് യു.